ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട്. നമുക്ക് ലാഭം കൂടുതൽ കിട്ടണമെങ്കിൽ അതിന് റിസ്ക്കും കൂടുതലായിരിക്കും. പക്ഷേ പണത്തിൻ്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ എല്ലാവരും തയ്യാറാവില്ല. അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അധികം റിസ്ക് ഇല്ലാത്ത എന്നാൽ ആവശ്യത്തിന് വരുമാനവും കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകളാണ്. അത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനെ കുറിച്ചാണ് പിശുക്കൻ്റെ ഈ എപ്പിസോഡിൽ പറയുന്നത്. ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്കൻ. ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിൽ ഒട്ടും റിസ്ക് ഇല്ലാത്ത, അതേസമയം സാധാരണക്കാർക്ക് ചെയ്യാനും പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് പോസ്റ്റ് ഓഫീസിൻ്റെ റിക്കറിംഗ് ഡെപ്പോസിറ്റ്, RD എന്ന് പറയും. നമ്മൾ ഈ RD എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും. അതേപോലെ പോസ്റ്റ് ഓഫീസിൽ ഒരുപാട് സ്കീമുകളുണ്ടെന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം വരുമ്പോൾ ആരും RDയെ ഒരു ഓപ്ഷനായിട്ട് ചിന്തിക്കാറില്ല. എന്നാൽ RD എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് അവർക്ക് പറ്റുന്നൊരു തുക എല്ലാ മാസവും ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു സമ്പാദ്യം ക്രിയേറ്റ് ചെയ്യാവുന്ന വളരെ സേഫായ ഒരു ഓപ്ഷനാണ്. നമുക്കൊരു സേവിങ്സ് ബാങ്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പലിശ 3.5% 4% പിന്നെ ഇതിലും കൂടുതൽ പലിശ കിട്ടണമെങ്കിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടണം. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ 7% കൂടുതൽ പലിശ കിട്ടുന്നത് വളരെ കുറച്ച് ബാങ്കുകൾക്കുള്ളൂ, ബാക്കിയൊക്കെ 7% താഴെയാണ്. RDയുടെ പലിശ 7.2%. പക്ഷേ ഇതിന് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ പോലെ വലിയൊരു തുക ഒരുമിച്ച് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട, ചെറിയ തുക എല്ലാ മാസവും കൃത്യമായിട്ട് അടച്ചു പോയാൽ മതി. അപ്പോൾ ഒരു മാസ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് RD. ഇനി നമുക്ക് RDയുടെ ഫീച്ചേഴ്സ് നോക്കാം. RDയുടെ സ്കീം വളരെ സിമ്പിളാണ്. 5 വർഷമാണ് ഇതിൻ്റെ കാലാവധി. നമുക്ക് 100 രൂപയിൽ തുടങ്ങി എത്ര തുക വേണമെങ്കിലും ഒരു മാസം നിക്ഷേപിക്കാം. പക്ഷേ എല്ലാ മാസവും അതേ തുകയാണ് നിക്ഷേപിക്കേണ്ടത്. അങ്ങനെ നമ്മൾ എല്ലാ മാസവും ഒരേ തുക ഡെപ്പോസിറ്റ് ചെയ്ത് 5 വർഷം കഴിയുമ്പോൾ ആ തുകയും പിന്നെ ഈ 7.2% പലിശയും അടക്കമുള്ള ഒരു തുക നമുക്ക് കിട്ടും. ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു എമൗണ്ട് വെച്ച് ഞാൻ പറയാം. നമ്മൾ 100 രൂപയാണ് ഒരു മാസം അടയ്ക്കുന്നതെങ്കിൽ നമുക്ക് 5 വർഷം കഴിയുമ്പോൾ 7,250 രൂപയാണ് കിട്ടുക. ഇതേസമയം നമ്മൾ 1,000 രൂപയാണ് അടയ്ക്കുന്നതെങ്കിൽ ഒരു 72,500 രൂപ കിട്ടും. അതും വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ മാസം 2,000 രൂപയാണ് അടയ്ക്കുന്നതെങ്കിൽ നമുക്ക് 5 വർഷം കഴിയുമ്പോൾ പലിശ അടക്കം 145,000 രൂപ കിട്ടും. സോ അതൊരു തരക്കേടില്ലാത്ത എമൗണ്ടാണ്. 2,000 രൂപ മാസം മാറ്റി വയ്ക്കാൻ കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ 145,000 രൂപ നമ്മുടെ കൈ കിട്ടും. ഇനി 5,000 രൂപ എല്ലാ മാസവും മാറ്റി വയ്ക്കാൻ പറ്റിയാൽ 5 വർഷത്തിന് ശേഷം നമുക്ക് പലിശ അടക്കം 362,500 രൂപ കിട്ടും. ഇതിന് ലിമിറ്റില്ല, നമുക്ക് എത്ര വേണമെങ്കിലും ഒരു മാസം അടയ്ക്കാം. നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള ഒരു തുക നമുക്ക് എല്ലാ മാസവും ഡെപ്പോസിറ്റ് ചെയ്യാം. ഇനി 5 വർഷം കഴിഞ്ഞിട്ടും നമുക്കിത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ 10 വർഷം വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പോസ്റ്റ് ഓഫീസിൽ അതിനുള്ള ഒരു അപ്ലിക്കേഷൻ കൊടുത്താൽ മതി. നമുക്ക് ഈ സേവിങ് 5 വർഷം കഴിഞ്ഞിട്ട് ഉപയോഗം വന്നില്ലെങ്കിൽ നമുക്കൊരു 10 വർഷം വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് RD നമുക്ക് തുടരാം. ഇനി ഇത് തുടങ്ങുന്ന സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു മാസത്തിൻ്റെ ആദ്യ പകുതി, അതായത് 1-ാം തീയതിക്കും 15-ാം തീയതിക്കും ഇടയിലാണ് RD തുടങ്ങാൻ ഏറ്റവും നല്ലത്. കാരണം 15-ാം തീയതിക്ക് ശേഷമാണ് നമ്മൾ RD തുടങ്ങുന്നതെങ്കിൽ അത് ആ മാസത്തെ എൻട്രി ആയിട്ട് കണക്ക് കൂട്ടില്ല. അടുത്ത മാസത്തേക്ക്, അതായത് ജനുവരി 15-ന് ശേഷം ഒരു തീയതിയിലാണ് നമ്മൾ RD തുടങ്ങുന്നതെങ്കിൽ അത് ഫെബ്രുവരിയിലെ ഡെപ്പോസിറ്റ് ആയിട്ടേ കണക്കാക്കുള്ളൂ. സോ എപ്പോഴും ബെറ്റർ 1-നും 15-നും ഇടയിലുള്ള ഒരു തീയതിയിൽ RD സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇനി RD ആർക്കൊക്കെ തുടങ്ങാം? എല്ലാ ഇന്ത്യക്കാർക്കും RD തുടങ്ങാൻ പറ്റില്ല. 10 വയസ്സിൽ മുകളിൽ പ്രായമുള്ള ആർക്കും RD തുടങ്ങാം. ഇനി ജോയിൻ്റ് അക്കൗണ്ട് ആയിട്ടും തുടങ്ങാം. അത് 3 പേർക്ക് വരെ ജോയിൻ്റ് അക്കൗണ്ടിൽ ചേരാം. 10 വയസ്സിന് മുകളിലുള്ള ആർക്കും പോസ്റ്റ് ഓഫീസിൽ പോയി അവിടുത്തെ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് പിന്നെ നമുക്കൊരു ID പ്രൂഫും ഒരു അഡ്രസ് പ്രൂഫും അവിടെ സബ്മിറ്റ് ചെയ്യണം. അതിപ്പോൾ എല്ലാ കാര്യത്തിനും വേണമല്ലോ. ആ പ്രൊസീജിയർ തന്നെയാണ്. അത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് RD തുടങ്ങാം. നമ്മൾ RD തുടങ്ങുമ്പോൾ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഏതെങ്കിലും ഒരു പർപ്പസ് മനസ്സിൽ കണ്ടിട്ട് വേണം RD തുടങ്ങാൻ. RD അല്ല, ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും. അപ്പോൾ ഒരു 5 വർഷത്തിന് ശേഷമുള്ള ഒരു പർപ്പസ്, അതിനു വേണ്ടിയാണ് നമ്മൾ RD തുടങ്ങേണ്ടത്. അപ്പോൾ ആ പർപ്പസിന് എത്ര രൂപ ചിലവ് വരും എന്നതിന് നമുക്കൊരു ധാരണയുണ്ടാവും. ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 5 വർഷത്തിന് ശേഷം ആ തുക കിട്ടണമെങ്കിൽ എത്ര രൂപ ഒരു മാസം ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു എമൗണ്ട് വെച്ച് നമ്മൾ RD സ്റ്റാർട്ട് ചെയ്യുക. ഇത് RDക്ക് മാത്രമല്ല, ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതൊരു പർപ്പസ് മുന്നിൽ കണ്ട് തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. ഇല്ലെങ്കിൽ ആ മെച്ചൂരിറ്റി ടൈമിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പണം പല വഴിക്ക് ചിലവായി പോകാനും സാധ്യതയുണ്ട്. അതുപോലെ നേരെ റിവേഴ്സും, നമ്മൾ കൃത്യമായിട്ട് ആ പർപ്പസിന് വേണ്ട എമൗണ്ട് കണക്കാക്കി നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും പറ്റും. RDയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ പലിശ തന്നെയാണ്. 7.2% എന്ന് പറയുന്നത്
നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റാണ്. പിന്നെ ഇതിൻ്റെ സേഫ്റ്റി, ഇതിലൊരു റിസ്ക്കും ഇല്ല. പോസ്റ്റ് ഓഫീസിലെ സ്കീമാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്കീമാണ്, ഇതിൽ നമുക്ക് യാതൊരുവിധ റിസ്ക്കും ഇല്ല. പിന്നെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ്, നമ്മുടെ മാസ വരുമാനത്തിൽ നിന്ന് നമ്മളെക്കൊണ്ട് പറ്റുന്നൊരു എമൗണ്ട് വെച്ച് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. മിനിമം 100 രൂപയിലാണ് ഇത് തുടങ്ങുന്നത്. സോ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റും. വലിയൊരു എമൗണ്ട് ഒന്നും ആവശ്യമില്ലാത്ത, വലിയ റിസ്ക്കും ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് RD. നിങ്ങൾക്കൊരു ജോലി കിട്ടി, വരുമാനമൊക്കെ ആകുമ്പോൾ എല്ലാവരും നിങ്ങളോട് പറയും അതിൽ ചേരും ഇതിൽ ചേരും എന്നൊക്കെ പറയും. പക്ഷേ ആ കൂട്ടത്തിൽ RDയുടെ കാര്യം പലരും പറയാറില്ല. പക്ഷേ ഇത്രയും പലിശ കിട്ടുന്ന ഇത്രയും സേഫായ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സോ അതും കൺസിഡർ ചെയ്യുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാം. ഇതിനേക്കാളും പലിശ കിട്ടുന്ന ഓപ്ഷൻസ് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ ഒരു സ്കീമുണ്ട്, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്, PPF. PPFന് 7.7% പലിശ കിട്ടും. പക്ഷേ PPFന്റെ കാലാവധി 15 വർഷമാണ്. ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഓശോ 15 വർഷവും, 15 വർഷത്തേക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കാത്തിരിക്കുക? ശരിയാണ്, അതുതന്നെയാണ് PPFന്റെ പ്രശ്നം. പക്ഷേ PPFനെ ഫലപ്രദമായി ഉപയോഗിച്ചാൽ ലൈഫ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനുള്ള വഴികളൊക്കെ ഉണ്ട്. അപ്പോൾ PPF ഞാൻ വരുന്നൊരു എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പോസ്റ്റ് ഓഫീസിൻ്റെ RDയെ കുറിച്ചും മറ്റ് സ്കീമുകളെ കുറിച്ചും പോസ്റ്റ് ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് യൂസ്ഫുള്ളായി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും RDയെ പറ്റി അറിയണം തോന്നിക്കഴിഞ്ഞാൽ ഈ വീഡിയോ ഷെയർ ചെയ്തേക്കുക.